ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചിത്രാസിമി റെസിപ്പീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്, എല്ലാവർക്കും ചിക്കൻ റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാണ്, അപ്പോൾ ഗ്രില്ലും ഓവനും ഒന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഗ്രിൽഡ് ചിക്കൻ ആണ്. വളരെ ടേസ്റ്റിയാണ്, അത് മാത്രമല്ല ഹെൽത്തിയാണ്. കാരണം വളരെ കുറച്ച് എണ്ണയിൽ നമ്മുടെ ഫ്രൈയിങ് പാനിൽ കുറേ നേരം എടുത്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ചിക്കൻ ഫുള്ളായിട്ട് ഡ്രസ് ചെയ്ത് കടയിൽ നിന്ന് വാങ്ങിക്കുക. എന്നിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ കഴുത്ത്, വിങ്സ് അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ചിക്കനെ 4 പീസാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 6 പീസ് വരെ, 6 7 പീസ് മാക്സിമം ആക്കാം. ശരിക്കും ഫുൾ ഗ്രിൽഡ് ആയിട്ടാണല്ലോ ചെയ്യുക, പക്ഷെ നമ്മുടെ ഫ്രൈയിങ് പാനിൽ ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്കും വെന്ത് കിടാൻ ബുദ്ധിമുട്ടാണ്. കാരണം വളരെ കുറച്ച് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം അതുപോലെ നമ്മൾ ഈ പീസുകൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം നന്നായിട്ട് കത്തിക്കൊണ്ട് വരഞ്ഞു കൊടുക്കുക. എന്താന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മസാല ഈ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചെടുക്കണം. അപ്പം അതിനായിട്ടാണ് നമുക്ക് ഈ ചിക്കൻ പീസുകൾ നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മസാല പ്രിപ്പയർ ചെയ്തിട്ട് ഇതിൽ പുരട്ടി കൊടുത്തിട്ട്, വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പം നമ്മുടെ ചിക്കനിലേക്ക് പുരട്ടാനുള്ള മസാല ഇവിടെ നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എരിവ് കുറവായിരിക്കും, പക്ഷെ നല്ല കളർ കിട്ടും. പിന്നെ നല്ലെണ്ണ വെളിച്ചെണ്ണയല്ല, അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലല്ല, നല്ലെണ്ണ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഒരു ചിക്കനിലേക്ക് ആവശ്യം. പിന്നെ കുരുമുളക് പൊടി, തൈര് ഇപ്പോൾ ഞാനിവിടെ ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്, നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയും കൂടെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നമുക്ക് ആവശ്യത്തിനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കുരുമുളക് പൊടി 1 സ്പൂണ്, അതുപോലെ തന്നെ മല്ലിപ്പൊടി 1 സ്പൂണ്, ചെറിയ സ്പൂണിലാണ് കേട്ടോ നമ്മളിവിടെ അളന്നെടുത്തിരിക്കുന്നത്. അതുപോലെ ഗരം മസാല. ഇനി നമുക്ക് നമ്മുടെ മസാല ഇപ്പോൾ ഇവിടെ റെഡിയാണ്. നമുക്കിതെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതിനുശേഷം നമ്മുടെ ചിക്കൻ ഫ്രീസറിലാണെങ്കിൽ 1-2 hours വെച്ചാൽ മതിയാകും. ഇല്ലെങ്കിൽ ഡേ ഫുൾ നൈറ്റ് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഫ്രൈ ആണെങ്കിലും നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും. എത്ര ടൈം നമുക്ക് മിക്സ് ചെയ്ത് വെക്കാൻ പറ്റണോ അത്രയും നല്ലതാണ്. അപ്പൊ നമുക്കിതെല്ലാം 4 പീസിലേക്ക് നമുക്ക് ഇത് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. 2 hours ഫ്രീസറിലേക്ക് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ നമ്മുടെ 2 hours ഞാൻ ഫ്രീസ് ചെയ്തതിനു ശേഷം ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫ്രൈയിങ് പാൻ റെഡി ആയിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് റിഫൈൻഡ് ഓയില്, വളരെ കുറച്ച് റിഫൈൻഡ് ഓയില് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ചീസ്, ഏതായാലും കുഴപ്പമില്ല. അത് ഇപ്പം ഞാനിവിടെ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചീസ് പെട്ടെന്ന് കരിയും, എന്നാലും കുഴപ്പമില്ല. ഇത് ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല, ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പോലെ നമുക്ക് ചെയ്യാം. അപ്പം ഞാനിവിടെ ബട്ടറാണ് യൂസ് ചീസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് നമ്മുടെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ 2 പീസാണ് ഒരു സമയത്ത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് 2 പീസ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നല്ല ചൂടോടു കൂടി ഇരിക്കുമ്പോഴാണ് നമ്മൾ പീസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കണം. ഇപ്പം നല്ല ചൂടിൽ നമ്മൾ ഈ പീസ് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 seconds കഴിഞ്ഞ് കഴിയുമ്പോൾ തീ കുറച്ച് മൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, കാരണം നമ്മളിത് മുങ്ങിക്കിടക്കാനുള്ള എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ കുറച്ച് താഴെ കുറച്ച് എണ്ണയാണ്, ഒരു 3 spoons റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ കിടന്നിട്ട് ഇത് വെന്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇങ്ങനെ തീ കുറച്ചിട്ടിട്ട് നമുക്കിത് മൂടിയിട്ട് കൊടുക്കണം. മൂടിയിട്ടിട്ട് നന്നായിട്ട് ഒരു 20 minutes ഒക്കെ എടുക്കും 2 pieces വെന്ത് കിട്ടാൻ വേണ്ടി. പക്ഷെ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഗ്രിൽഡ്. ഇനി മയോണൈസും സബോളയും കൂടെ അരിഞ്ഞിട്ട് നമുക്ക് ആ ഒരു സെയിം ടേസ്റ്റ് തന്നെ ഫീൽ ചെയ്യും. കാരണം നമുക്കിപ്പോൾ ഒരു ചിക്കനൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ
200 രൂപ 250 രൂപയുള്ളൂ. പക്ഷെ ഒരു ഫുൾ ഗ്രിൽഡ് ചിക്കൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിക്കണമെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് 400 റുപ്പീസ് ഒക്കെയാണ്. അപ്പം അത് മാത്രമല്ല അത്ര ഹെൽത്തിയും ആയിരിക്കില്ല. അപ്പൊ നമുക്ക് ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക്. ഇപ്പൊ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചിക്കൻ തുറന്നു നോക്കിയപ്പോൾ ഒരു വിശപ്പ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതുപോലെ ഇത് മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഇനിയിപ്പോൾ സൈഡ് ഭാഗം ഇങ്ങനെ ഓരോ പ്രാവശ്യം നമുക്ക് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും മൂടിയിടാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് ആണ് കേട്ടോ. കാരണം നമ്മുടെ മസാല മിക്സിങ്ങും ആ മസാലയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ശരിക്കും ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഗ്രിൽഡ് ചിക്കനും കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്ന് മാത്രമല്ല അത്ര ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നല്ലതാ. അപ്പം നമുക്ക് ചിക്കൻ എല്ലാ ഭാഗവും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ ഇപ്പം ഈ കാണുന്ന ഒരു കളറല്ല കേട്ടോ, കാരണം എൻ്റെ ക്യാമറയുടെ ലൈറ്റിലാണ്, ഞാൻ കിച്ചണിലായതുകൊണ്ട് കുറച്ചും കൂടെ ഒരു ഡാർക്ക് സെറ്റിങ്സ് ആയതുകൊണ്ടാണ് ഈ ഒരു കളറ്. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു റെഡിഷ് കളറാണ്. ഞാൻ ഇതിന് ശേഷം സൺലൈറ്റിൽ വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു കളർ യഥാർത്ഥ കളർ കാണിച്ചു തരാം. ഇത് ക്യാമറയുടെ ഒരു കളർ വേരിയേഷനാണ്. ഇപ്പം ഈ കാണുന്ന ഒരു കളറല്ല, അതിലും ലുക്ക് വൈസ് തന്നെ നല്ല നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ ഇഷ്ടം പോലെ ബാക്കിയായിട്ടുണ്ട് കേട്ടോ, കാരണം അധികം എണ്ണയൊന്നും ഈ ഒരു റെസിപ്പിയിൽ ചിക്കൻ വലിച്ചെടുക്കില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന ഗുണം. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ ഈ നടുഭാഗം വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്യണം വേവണ്ടോന്ന്. അപ്പോൾ ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വേവിച്ചെടുക്കണം എല്ലാ ഭാഗവും. ഇനിയിപ്പോൾ മൊരിഞ്ഞ് വരണം എല്ലാ ഉള്ളിലേക്ക്, കാരണം വെളിച്ചെണ്ണയിൽ മുങ്ങി കിടന്നിട്ടൊന്നുമല്ലല്ലോ നമ്മളിത് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ഭാഗവും വെന്തു എന്നുള്ളത്. ഇപ്പം ഇതേ എണ്ണ ഇപ്പം ലെഫ്റ്റ് ഓവർ ഉണ്ടല്ലോ, നമുക്ക് ബാക്കിയും കൂടെ. ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാ ഭാഗം തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു ഭംഗി, ആ ഒരു റിച്ച്നെസ് കടയിൽ നിന്ന് കിട്ടണം. പിന്നെ നമ്മുടെ ഓയിൽ അതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിൻ്റെ ഒരു തരി മാത്രമാണ് ഈ ചിക്കൻ വലിച്ചെടുത്തിട്ടുള്ളൂ, ബാക്കി ഓയിൽ അങ്ങനെ തന്നെ കിടക്കണ്ട്. ഈ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മുടെ ബാക്കി രണ്ട് പീസും കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോണത്. കൂടുതൽ ഓയിലൊന്നും ആവശ്യമില്ല, കാരണം ചിക്കൻ അത് വലിച്ചെടുത്തിട്ടുമില്ല. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്ര ഹെൽത്തിയാണ് ഈ ചിക്കൻ റെസിപ്പി. പിന്നെ നമ്മൾ കറി വെക്കുമ്പോഴാണെങ്കിൽ ഒത്തിരി മസാലാസൊക്കെ യൂസ് ചെയ്യേണ്ടവരും അതിൻ്റെ ഒന്നും ഈ ഒരു റെസിപ്പിയിൽ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഇപ്പം ഞാൻ ചിക്കൻ പുറത്ത് നല്ല പ്ലേറ്റിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല സൺലൈറ്റിൽ വെച്ചിട്ടെടുത്ത ഫോട്ടോസ് ഉണ്ടോ, ഇത് വീഡിയോ ആണിത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ആ ചിക്കൻ്റെ കളറ് തന്നെ? നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മളിതിൽ എരിവിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു കളറും ഒക്കെ ആയിട്ട് നല്ലൊരു സൂപ്പർ കളറും മയോണൈസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പം ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവുമെന്ന് ഉറപ്പായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്.